ഹലോ ഫ്രഷ് ഗോഡ്സ് ആൻഡ് സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ട്രാൻസ്ഫർ ന്യൂസുമായിട്ടാണ് നിങ്ങളുടെ മുൻ സ്ക്രീനിൽ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലേക്ക് കടക്കേണ്ട മുന്നേ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. അതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ട് വരികയും നിങ്ങൾക്ക് അപ്പോഴത്തെ ട്രാൻസ്ഫർ റൂമുകൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു പുതിയ പ്ലെയർ വരുന്നു എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ആ പ്ലെയറിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. ഇദ്ദേഹത്തിൻ്റെ പേര് കരീം റോസി എന്നാണ്. ഇദ്ദേഹം ഒരു മികച്ച പ്ലെയർ തന്നെയാണ്. അതിനാൽ ഐ എസ് എല്ലിലെ 5 ക്ലബാണ് ഇദ്ദേഹത്തെ തങ്ങളുടെ തട്ടകത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി തയ്യാറായി ഒരുക്കുന്നത്. ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ, ഒഡീഷ ബാംഗ്ലൂർ എഫ് സി, എഫ് സി ഗോവ എന്നിവരാണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സാണ് ഇവരിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇദ്ദേഹം മൊറക്കൻ ചീഫ്സ് ഫുട്ബോളറാണ്, സെൻറ്റർ ഫോർവേഡാണ്. നമ്മളുടെ കോറയ്ക്ക് പകരം വെക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ്. കാരണം കോറയെ പോലെ മികച്ച ഗോളടിക്കാനുള്ള കഴിവും ഒരു കളിയിൽ നിന്ന് തന്നെ 3-4 ഗോളടിക്കാനുള്ള കഴിവാണ് ഇദ്ദേഹത്തെ നമ്മളുടെ സ്ട്രൈക്കർമാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഇദ്ദേഹം ജനിച്ചത് May 1, 1904 ജനിച്ചത്. ഇദ്ദേഹം ഒരു സ്വിറ്റ്സർലാൻഡിലാണ് അദ്ദേഹം ജനിച്ചത്. 25 വയസ്സാണ് അദ്ദേഹത്തിനായിട്ടുള്ളത്. 1.89 meter അദ്ദേഹത്തിൻ്റെ ഉയരം. യൂത്ത് കരിയർ അദ്ദേഹത്തിൻ്റെ വളരെ മികച്ചതായിരുന്നു. അദ്ദേഹം ലയുസന സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ക്ലബിലാണ് അദ്ദേഹം യൂത്ത് കരിയർ ആരംഭിച്ചത്. 2002 to 2010 അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയറിൻ്റെ സ്റ്റാർട്ടിങ്. പിന്നെ ഇദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ വെർഗൻ എന്ന് പറയുന്ന ഒരു ടീമിൽ കളിക്കുകയും 11 കളിയിൽ നിന്ന് 4 ഗോളുകൾ അടിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ കറണ്ട് ടീം എന്ന് പറയുന്നത് ഏഷ്യൻ ഫുട്ബോൾ കപ്പായ ഇസ്കൽടൂനയിലെ ഒരു ക്ലബിലാണ്. ഇദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നത് 1.5 crore rupees. ഇദ്ദേഹം ഇപ്പോൾ കറണ്ട് ടീമിൽ നിന്ന് ജോയിൻ ചെയ്തത് ഫെബ്രുവരിയിലാണ്. ഇപ്പോൾ അദ്ദേഹം ആ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഈ വർഷം തന്നെയാണ്. അത് ഈ മാസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരാർ നീട്ടിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ടീം എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 crore rupees മറ്റു ഐ എസ് എൽ ക്ലബ്ബുകൾ ഇദ്ദേഹത്തെ റാഞ്ചാൻ വേണ്ടി ഒരുക്കി നിൽക്കുന്നത്. ഏത് ക്ലബിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിന് തീരുമാനം ഇതുവരെയായിട്ടും നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇത് തന്നെയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇദ്ദേഹം വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കറക്റ്റുള്ള റിപ്പോർട്ട്. കാരണം മെസ്സി ബൗളിയെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിട്ടുണ്ട്. അതിന് പകരം ഒരു സെൻറ്റർ ഫോർവേഡിനെ അവർക്ക് ആവശ്യമുണ്ട്. ഗോളടിക്കാനുള്ള ഒരു ഓക്കുപച്ചയ്ക്ക് കൂട്ടായിട്ട് ഒരു പ്ലേ മേക്കർ പോലുള്ള ഒരു സെൻറ്റർ ഫോർവേഡിനെ അവർ കേരള ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. അതിനാൽ ഇദ്ദേഹത്തെ ടീമിലെത്തിക്കുന്നത് വളരെ പ്രയോജനകരമാകും എന്നാണ് എനിക്കിത് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇദ്ദേഹം ടീമിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് റൂമർ മാത്രമാണ്, എന്നാൽ ഏകദേശം കൺഫേം ആയിട്ടുള്ള ഒരു റൂമറാണ്. കാരണം 5 ക്ലബ്ബുകളാണ് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു പ്ലെയറിന് വേണ്ടി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലെയറിന് റാഞ്ചിയിട്ടുള്ള ഒരു ചരിത്രം മാത്രമാണ് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. എത്ര പൈസ വേണമെങ്കിലും പൊടിച്ചിട്ടുണ്ട് ആ പ്ലെയറിനെ റാഞ്ചാൻ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വാശിയാണ്. അതൊരു ആരാധകരുടെ വാശിയും അതും മാനേജ്മെൻറ്റിൻ്റെ വാശിയുമാണ്. നമ്മളെ മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാലോ. നല്ല കോച്ചായ ഷെട്ടോരി വരെ പുറത്താക്കിയ മാനേജ്മെൻറ്റാണ്. ആ മാനേജ്മെൻറ്റിന് നല്ല വാശിയുള്ള മാനേജ്മെൻറ്റാണ്. അപ്പോൾ ആ മാനേജ്മെൻറ്റ് ഈ പ്ലെയറിനെ എന്തായാലും ടീമിലെത്തിക്കുമെന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൺഫേമായിട്ട് ഒഫീഷ്യലായിട്ട് കൺഫേമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനുള്ള ഒഫീഷ്യലായി കൺഫേമായിട്ടുണ്ട് എന്ന് വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഭേദഗതി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള ആൻസർ ഞാൻ ആ കമൻറ്റിൽ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല ഐ എസ് എല്ലിൻ്റെ ട്രാൻസ്ഫർ ന്യൂസുകളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ ന്യൂസുകളും മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളുടെയും ഐ ലീഗ് ക്ലബ്ബുകളുടെയും ട്രാൻസ്ഫർ ന്യൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൂമറും സത്യവുമായിട്ടുള്ള ടൈംസ് ന്യൂസുകളാണ് ഇതിൽ ലഭിക്കുക. അപ്പോൾ ഞാൻ നല്ല വീഡിയോസ് ഇടുന്നു, പ്രതീക്ഷ നിർത്തുന്നു. ഇനി ഞാൻ നല്ല വീഡിയോസ് ഇടുന്നു. അപ്പോൾ ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.